ഇല്ലപ്പൊ ഞാനെന്ത് ചെയ്യാനാ? എനിക്കതിലിപ്പോ ഒന്നും ചെയ്യാനില്ലല്ലോ. എന്താ മാക്സിമം ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതെപ്പോ ഒക്കെ നടന്നു മോളെ ചെലവുണ്ട് കേട്ടോ. അതൊക്കെ തരാ. പറ പറ എങ്ങനെയായിരുന്നു, എവിടെ വെച്ചിട്ടായിരുന്നു, എപ്പോഴാ, എല്ലാം പറ. എന്നോട് ലൈറ്റ് കഫേയിൽ വരാനാണല്ലോ പറഞ്ഞേ. അപ്പൊ ഞാനവിടെ വെയിറ്റ് ചെയ്തിരുന്നു, ഒരു മണിക്കൂറിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്തു. ഞാൻ കേട്ട് പറയാവേ. എടീ ഹലോ, ഒന്നും കാണുന്നില്ലല്ലോ. എന്താ അല്ലടി, ഞാൻ ആലോചിക്കുക, കല്യാണം എന്നൊക്കെ പറഞ്ഞ എന്തൊരു ടാസ്കാലേ. ചെക്കൻ്റെ വീട്ടുകാർ ഇങ്ങോട്ട്, അത് കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ വീട്ടുകാർ അങ്ങോട്ട്, ഓഡിറ്റോറിയം, കാറ്ററിങ്, ഹൽദി, മെഹന്തി, ഗുലാബി, ലെഹങ്ക, മാല, ചെക്കനിടുള്ള മുണ്ണു ഷർട്ടും, എനിക്കിടാനുള്ള സാരി, ഓഡിറ്റോറിയത്തിൽ വെക്കാനുള്ള പൂക്കള്, എന്തൊക്കെ ടാസ്കാ. നീ എന്താ തേങ്ങയെ പറയണേ, അതിനല്ലേ ഇനി രണ്ടു മൂന്ന് മാസം. എന്നതിനാ നീ ഇപ്പോഴാ ടെൻഷൻ അടിക്കണേ? രണ്ടു മൂന്ന് മാസമല്ലേ ഉള്ളൂ, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും നടക്കാൻ പോകുന്ന കല്യാണം. നല്ല ഗ്രാൻഡായിട്ട് നടക്കണം, കാണുന്നവരൊക്കെ ഞെട്ടണം. ഞെട്ടണേ രണ്ടു മൂന്ന് പടക്കം വെച്ച് ഓടിച്ചാൽ എന്തൊരു ഊള കോമഡിയാണെന്നറിയോ അത്. ആ എടി, അമ്മയുടെ നമ്പർ ഒന്ന് അയക്കണേ. എന്തിനാ കാണാൻ, കല്യാണം വിളിക്കാൻ. മോള് എങ്ങനെ പറയുന്ന അറിഞ്ഞു നിൽക്കുക, എൻ്റെ കല്യാണം കണ്ടെങ്കിൽ ആ പാവമ്മ സന്തോഷിക്കട്ടെ. എടി അമ്മ അത്ര ദൂരം ഒന്നും വരത്തില്ലടി. എന്താ അമ്മയ്ക്ക് വന്നാലും, അമ്മേനെ ഞാൻ വരുത്തിക്കോളാം. ഞാൻ കാര്യമായിട്ട് പറഞ്ഞ, അമ്മ വരില്ല, നല്ല ദൂരം ഇല്ല അവിടെ നിന്ന് ഇവിടെ വരെ. നീ വരണ്ട, അമ്മേനെ വരുത്തി വിളിക്കുന്ന കാര്യം പറഞ്ഞത്. ഈ ആഴ്ചയെങ്കിലും നാട്ടിൽ പോയി അമ്മേനെ കൊല്ലു. അമ്മേടെ നമ്പർ അയക്കണം കേട്ടോ. തമ്പുരാട്ടി കിടക്കൊന്ന് നാട്ടിൽ പോകാം കേട്ടോ. പോ പോ പോയെ, ബൈ ബൈ. അമ്മൊന്നും വന്നല്ലോ. കഴിക്കാൻ തോന്നുന്നേ. നല്ല ചോറും മുളകിട്ട മീൻകറിയും ചീരത്തോരനും പപ്പടവും മുട്ടയും. എവിടെയാ? വീട്ടിൽ വെച്ച് മറന്നുപോയി. അതിനിപ്പോ എന്താ, വീട്ടിൽ വന്നിട്ട് ഞാൻ ഉണ്ടാക്കി തരാലോ. എനിക്കൊന്നും വേണ്ട. അല്ല മോൾക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ, ഇതൊക്കെ കഴിക്കാലോ. അല്ല പറഞ്ഞ പോലെ നീ എന്ത് വീട്ടിൽ പോകത്തെ. ഹാ ഇപ്പൊ വരാം. എനിക്കൊന്നും വേണം, നിന്റെ പപ്പടം മോരി അറിയുന്നു. ഞാൻ പോട്ടെ എടി, നല്ല തലവേദന. വാ ഒരു ചായ കുടിച്ചിട്ട് വാ. എനിക്കൊന്നും വേണ്ട, നിന്നെ ഉണക്ക ചായ. എടി വാ പെണ്ണേ, കുടിച്ചിട്ട് വാ. ഓക്കെ ഓക്കെ, നട്ടാ നട്ടാ. കൊടി ഏലക്കായ കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ ആ കഴിവുള്ളവര്. ഈ ഊളച്ചായ തരാനാണ് മോള് ഇവിടെ വരെ വിളിച്ചു വരുത്തിരുത്തിയ. നിനക്ക് അമ്മയോട് സംസാരിക്കണം എന്ന് പറഞ്ഞില്ലേ. അമ്മ വന്നിട്ടുണ്ടാ? പറഞ്ഞില്ലോ നീ വന്നിട്ട്. അതല്ല, യൂഷ്വലി ഞാൻ എന്റെ കാര്യങ്ങളൊന്നും ആരോടും പറയാറില്ല, പക്ഷെ എനിക്കിതെന്തോ നീ അറിയണം തോന്നുന്നു. പറ. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിക്കണേ. അതിനുശേഷം എൻ്റെ എല്ലാ കാര്യവും നോക്കിക്കൊണ്ടിരുന്ന അമ്മയാണ്. അച്ഛൻ ഉണ്ടായിരുന്ന ടൈമിൽ അച്ഛൻ്റെ അണ്ടറിൽ നിന്നിരുന്ന ഒരാൾ അച്ഛൻ പറയുന്നതെല്ലാം കേട്ട് അച്ഛൻ പറയുന്നത് ശരി പറഞ്ഞ് ഒരു ഒപ്പീനിയനും ഇല്ലാതിരുന്ന ആൾ പെട്ടെന്ന് ഇൻഡിപെൻഡൻ്റ് ആയ അമ്മ സ്വയം ഒരു ജോലി നോക്കി, പെട്ടെന്ന് അമ്മയ്ക്കൊരു ജോലിയായി. അമ്മയ്ക്ക് ജോലിക്ക് കിട്ടുന്ന കാശുകൊണ്ട് അമ്മ എന്നെ പഠിപ്പിച്ചേ, എന്നെ വളർത്തിയേ. അമ്മയ്ക്ക് ജോലിക്ക് കിട്ടിയ കാശുകൊണ്ട് അമ്മ എന്നെ പഠിപ്പിച്ചേ, എന്നെ വളർത്തിയേ, എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയേ. പക്ഷെ അതിൻ്റെ ഇടയിൽ അമ്മ അമ്മയുടെ കാര്യം നോക്കാൻ മറന്നുപോയി. അമ്മ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, അമ്മയ്ക്ക് കാലുവേദനയാ, നടുവേദനയാ, തലവേദനയാണെന്നൊക്കെ. ഞാൻ പക്ഷെ ഒരിക്കൽ പോലെ ഒന്നും കേട്ടിട്ടില്ല. ഞാൻ അമ്മയുടെ ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഒരിക്കൽ പോലും അമ്മയുടെ കൂടെ പോയിട്ടില്ല. ചിലപ്പോൾ ഞാൻ പോയിരുന്നെങ്കിൽ അമ്മയുടെ ഇപ്പോഴും ജീവനോടെ കണ്ടേനെ. അമ്മയ്ക്ക് ബ്രെയിൻ അനൂറസം ആയിരുന്നു. അതെന്താ? അത് തലയിൽ രക്തകുമ്പളകൾ വന്നിട്ട് അത് പൊട്ടും. അപ്പം ബ്രെയിൻ്റെ അത് വരെ വരാം. പക്ഷെ ഇതൊക്കെ സമയത്തറിഞ്ഞിരുന്നെങ്കിൽ എടി അമ്മ ഇപ്പോഴും എൻ്റെ കൂടെ കണ്ടേനെ. പക്ഷെ പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്കായ, അതൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ ജോലിക്കും ചേർന്ന്. എൻ്റെ കഥയൊക്കെ കേട്ട് ബോറടിച്ചോ? നീ ഒറ്റയ്ക്കാന്ന് വിചാരിക്കണ്ട കേട്ടോ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എവിടേക്ക് ഹണിമൂൺ പോകണമെന്നറിയോ? എവിടെയാ? മണാലിക്ക്. മണാലിയോ? വരുന്നോ?
ഞാൻ വരാം. വരുന്നാ? ലഗേജ് പിടിക്കാൻ ആളില്ല. എന്നാ പറഞ്ഞ ഞാൻ വരുന്നില്ല. എടി വാടി, ആവശ്യമുണ്ടടി ലഗേജ് പിടിക്കണമെന്ന്. ഞാൻ വരുന്നില്ലാന്ന്. നീ വരണമെന്ന്. ഞാൻ വരുന്നില്ലാന്ന്. നീ വരണം. എനിക്ക് വേണ്ട. എനിക്ക് വേണം. എനിക്ക് വേണ്ട. എനിക്ക് വേണം. ചായ കുടി. ഊള ചായ കുടിച്ചോ. എനിക്ക് വേണ്ട കേട്ടോ.